ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നി കൻവച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്ന ക്രിക്കറ്റിലെ തന്നെ അതിശയിപ്പിക്കുന്ന കുറച്ച് റെക്കോർഡുകളെ പറ്റിയാണ്. ഓരോ രാജ്യത്തിന് വേണ്ടിയും ക്രിക്കറ്റിൽ 100-ലധികം താരങ്ങൾ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തിന് വേണ്ടിയും 10-ഓ 15-ഓ താരങ്ങളെ മാത്രമാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. ഓരോ രാജ്യത്തിന് വേണ്ടിയും കളിച്ച താരങ്ങളിൽ 10-ഓ 15-ഓ താരങ്ങളെ ആരാധകർ ഓർത്തിരിക്കുമ്പോൾ 100-ലധികം താരങ്ങളെ ആരാധകർ ഓർക്കാറില്ല. കാരണം അവർ പേരെടുക്കത്തക്ക രീതിയിലുള്ള റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടില്ല. അതിശയകരമായ അനേകം റെക്കോർഡുകൾ ക്രിക്കറ്റിലുണ്ട്. ഇവയിൽ എല്ലാം ഒന്നും മറികടക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ അടുത്ത കാലത്തൊന്നും മറികടക്കാൻ സാധ്യതയില്ലാത്ത ക്രിക്കറ്റിലെ കുറച്ച് റെക്കോർഡുകളെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനായി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലെയുള്ള പുത്തൻ പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ക്രിക്കറ്റിൽ ഒരു ഹാർട്രിക് നേടുക എന്നത് ഏതൊരു ബൗളറുടെയും സ്വപ്നമാണ്. എന്നാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. തുടർച്ചയായ 3 പന്തുകളിൽ വിക്കറ്റ് നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നാൽ തുടർച്ചയായ 4 പന്തുകളിൽ വിക്കറ്റ് നേടിയ ഒരു താരമുണ്ട്, മരതക ദ്വീപുകാരനായ മലിംഗ. 2007 T20 ലോകകപ്പിൽ ശക്തരായ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ് മലിംഗ തുടർച്ചയായ 4 പന്തുകളിൽ വിക്കറ്റ് നേടിയത്. സൗത്ത് ആഫ്രിക്കൻ താരങ്ങളായ ജാക്ക് കല്ലിസ്, ഷോൺ പൊള്ളോക്ക്, ആൻഡ്രൂ ഹാൾ, മക്കായ എൻ്റിനി തുടങ്ങിയ 4 താരങ്ങളെയാണ് മലിംഗ തുടർച്ചയായ 4 പന്തുകളിൽ പുറത്താക്കിയത്. ക്രിക്കറ്റിലെ അതിശയകരമായ റെക്കോർഡുകളിലൊന്നാണ് മലിംഗ നേടിയ ഈ 4 വിക്കറ്റ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിരവധി മികച്ച ബൗളർമാർ അരങ്ങേറിയിട്ടുണ്ടെങ്കിലും ഒരു താരവും ഇതുവരെ ഈ റെക്കോർഡ് തകർത്തിട്ടില്ല. അടുത്ത ഇടയ്ക്കെങ്കും ഈ റെക്കോർഡ് ഒരു താരവും തകർക്കുമെന്നും തോന്നുന്നില്ല. നമ്പർ 2, രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിൽ 200 റൺസ് നേടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 2010 ഇന്ത്യയുടെ സച്ചിൻ ടെണ്ടുൽക്കർ 200 റൺസ് നേടും മുമ്പ് വരെ 200 റൺസ് ഏകദിന ക്രിക്കറ്റിൽ നേടുക എന്നത് ഒരു താരത്തിനും ആലോചിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. സച്ചിൻ 2010 200 റൺസിന് തുടക്കം കുറിച്ചതിന് ശേഷം പല താരങ്ങളും 200 റൺസിൽ മേളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. എന്നാൽ രോഹിത് ശർമ്മ ശ്രീലങ്കയ്ക്കെതിരെ നേടിയ 264 റൺസ് അടുത്ത ഇടയ്ക്കൊന്നും ഒരു താരവും മറികടക്കാൻ സാധ്യതയില്ല. രോഹിത് ശർമ്മ തൻ്റെ കരിയറിൽ ഇതിനോടകം 3 ഡബിൾ സെഞ്ചുറികളാണ് ഏകദിനത്തിൽ അടിച്ചിട്ടുള്ളത്. മറ്റ് ഒരു താരം പോലും 250 മുകളിൽ ഏകദിന ക്രിക്കറ്റിൽ സ്കോർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രോഹിത്തിൻ്റെ ഈ നേട്ടം അടുത്ത കാലത്തെങ്ങും ഒരു താരവും തകർക്കും എന്ന് തോന്നുന്നില്ല. 3ാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. 4.5 നൂറ്റാണ്ടോളം ക്രിക്കറ്റിനെ അടക്കി വാണ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലാണ് ടെസ്റ്റിലെയും ഏകദിനത്തിലെയും ഏറ്റവും കൂടുതൽ റൺസ് എന്ന നേട്ടം. ടെസ്റ്റിലും ഏകദിനത്തിലും ഏറ്റവും കൂടുതൽ സെഞ്ചുറിയും സച്ചിൻ്റെ പേരിൽ തന്നെയാണ്. ടെസ്റ്റിലും ഏകദിനത്തിലുമായി 100 സെഞ്ചുറികളാണ് സച്ചിൻ അടിച്ചു കൂട്ടിയത്. ക്രിക്കറ്റ് ഒരു മതമാണെങ്കിൽ അതിൻ്റെ ദൈവം മറ്റാരുമല്ല. 4.5 നൂറ്റാണ്ട് കാലത്തോളം ഒരു ജനതയെ മുഴുവൻ ക്രിക്കറ്റ് കാണാൻ പ്രേരിപ്പിച്ചത് സച്ചിൻ എന്ന ഇതിഹാസ താരമാണ്. അടുത്ത കാലത്തൊന്നും സച്ചിൻ്റെ പേരിലുള്ള ഈ റെക്കോർഡും ഒരു താരവും തകർക്കുമെന്ന് തോന്നുന്നില്ല. 4ാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, ശ്രീലങ്കയുടെ ഇതിഹാസ താരം മുത്തയ്യ മുരളീധരനാണ്. 90കളിൽ ഒറ്റയ്ക്ക് ശ്രീലങ്കയെ തോളിലേറ്റിയ താരമാണ് മുത്തയ്യ മുരളീധരൻ. 90കളിൽ മുത്തയ്യ മുരളീധരന് മുന്നിൽ കീഴടങ്ങാത്ത ഒരു ബാസ്മാൻ പോലും ക്രിക്കറ്റിലില്ല. ടെസ്റ്റിലും ഏകദിനത്തിലുമായി 1347 വിക്കറ്റുകളാണ് മുത്തയ്യ മുരളീധരൻ സ്വന്തം പേരിൽ കുറിച്ചത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 800 വിക്കറ്റും ഏകദിന ക്രിക്കറ്റിൽ 534 വിക്കറ്റുമാണ് മുത്തയ്യ മുരളീധരൻ്റെ സമ്പാദ്യം.
സജീവ ക്രിക്കറ്റിലുള്ള ഒരു താരം പോലും ഈ റെക്കോർഡിന് അരികിൽ പോലും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും മുരളീധരന്റെ ഈ റെക്കോർഡ് ഒരു താരവും മറികടക്കില്ല. നമ്പർ 5 മെഹബൂബ് അലം. നേപ്പാളുകാരനായ മെഹബൂബ് ഏകദിന ക്രിക്കറ്റിലെ 10 വിക്കറ്റും സ്വന്തമാക്കിയ ആദ്യ താരമാണ്. നേപ്പാളിന് ഐസിസിയുടെ അന്താരാഷ്ട്ര പദവി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഐസിസിയുടെ റെക്കോർഡ് ബുക്കിൽ ഈ നേട്ടം ഐസിസി കുറിക്കപ്പെട്ടിട്ടില്ല. ഐസിസിയുടെ റെക്കോർഡ് ബുക്കിൽ താരത്തിന് ഇടം പിടിക്കാനായിട്ടില്ലെങ്കിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബുക്കിൽ താരത്തിന് ഇടം പിടിക്കാനായി. 10 വിക്കറ്റും ഏകദിന ക്രിക്കറ്റിൽ വീഴ്ത്തിയ ആദ്യ താരം എന്ന നിലയിൽ ഐസിസിയുടെ ഏകദിന പദവിയുള്ള രാജ്യങ്ങളിൽ നിന്ന് പല ലോകോത്തര ബൗളർമാരുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു താരത്തിനും ഏകദിനത്തിൽ 10 വിക്കറ്റ് നേടാനായിട്ടില്ല. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്ന ഐസിസിയുടെ റെക്കോർഡ് ബുക്കിലുള്ളത് ശ്രീലങ്കയുടെ ചാമിന്ദവാസാണ്. 8 വിക്കറ്റാണ് താരം ഏകദിന ക്രിക്കറ്റിൽ നേടിയത്. വെറും 19 റൺസും മാത്രം വിട്ടുകൊടുത്താണ് താരം 8 വിക്കറ്റ് നേടിയത്. നമ്പർ 6 വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇതിഹാസ താരമായ ബ്രയൻ ലാറ. ഒരു കാലത്ത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റി നടന്ന കളിക്കാരനാണ് ബ്രയൻ ലാറ. ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ ഒരു ഇന്നിങ്സിൽ 400 റൺസ് എന്ന മാന്ത്രിക നേട്ടമാണ് ബ്രയൻ ലാറെ ഈ ലിസ്റ്റിൽ ഇടം പിടിപ്പിച്ചത്. ടെസ്റ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോറായ 400 നോട്ട് ഔട്ട് ബ്രെയിൻ ലാറയുടെ പേരിലാണ്. 582 പന്തിൽ 43 ബൗണ്ടറി 4 സിക്സും ഉൾപ്പെടെയാണ് ബ്രെയിൻ ലാറ 400 റൺസ് അടിച്ചുകൂട്ടിയത്. ബ്രെയിൻ ലാറയുടെ ഈ 400 റൺസ് എന്ന നേട്ടം അടുത്ത കാലത്തൊന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റിലുള്ള ഒരു താരവും മറികടക്കുമെന്ന് തോന്നുന്നില്ല. ടെസ്റ്റിലെ തന്നെ മൂന്നാമത്തെ ഉയർന്ന വ്യക്തിഗത സ്കോറും ലാറയുടെ പേരിലാണ്, 375 റൺസ്. രണ്ടാമത്തെ വ്യക്തിഗത സ്കോർ ഹെയ്ഡന്റെ പേരിൽ 380 റൺസ്. നമ്പർ 7 ജിം ലേക്കർ. അതിശയകരമായ ഒരു റെക്കോർഡാണ് ജിം ലേക്കറുടെ പേരിലുള്ളത്. ക്രിക്കറ്റിൽ ഒരു ബൗളർക്ക് പരമാവധി നേടാനാകുക 10 വിക്കറ്റ്. ടെസ്റ്റ് ക്രിക്കറ്റിലാണെങ്കിൽ 2 ഇന്നിങ്സിലും കൂടി പരമാവധി നേടാനാകുക 20 വിക്കറ്റ്. എന്നാൽ 20 വിക്കറ്റിൽ 19 വിക്കറ്റും നേടിയാണ് ലേക്കർ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത്. അതിനുശേഷവും അതിനു മുമ്പും ആഭ്യന്തര ക്രിക്കറ്റിൽ ധാരാളം പ്രതിഭയുള്ള ബൗളർമാർ വന്നിട്ടുണ്ടെങ്കിലും ഒരു താരത്തിനും ഈ റെക്കോർഡ് മറികടക്കാനായിട്ടില്ല. ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റിൽ അനിൽ കുംബ്ലെ ഒരു ഇന്നിങ്സിൽ 10 വിക്കറ്റും നേടിയിട്ടുണ്ട്. ക്രിക്കറ്റിലെ തന്നെ അതിശയകരമായ ലേക്കറുടെ ഈ റെക്കോർഡ് ഒരു താരവും അടുത്ത കാലത്തൊന്നും മറികടക്കുമെന്ന് തോന്നുന്നില്ല. 1946 മുതൽ 59 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷ് ടീമിലെ സ്പിന്നറായിരുന്നു ജിം ലേക്കർ. ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിലാണ് ലേക്കർ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. അന്ന് ആദ്യ ഇന്നിങ്സിൽ 37 റൺസ് മാത്രം വിട്ടുകൊടുത്ത 9 വിക്കറ്റ് വീഴ്ത്തിയ താരം രണ്ടാം ഇന്നിങ്സിൽ 57 റൺസിന് ഓസ്ട്രേലിയയുടെ 10 വിക്കറ്റും താരം സ്വന്തമാക്കുകയായിരുന്നു. ഇതോടെ 2 ഇന്നിങ്സിലുമായി വെറും 90 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 19 വിക്കറ്റാണ് താരം സ്വന്തമാക്കിയത്. ക്രിക്കറ്റിലെ തന്നെ അവിസ്മരണീയമായ ഒരു റെക്കോർഡാണ് ലേക്കറുടെ പേരിലുള്ളത്. ഇത് ഉടനെയൊന്നും ഒരു താരവും മറികടക്കില്ല. നമ്പർ 8 ലോകം കണ്ട ഇതിഹാസ ബാറ്റ്സ്മാനായ സാർ ഡോൺ ബ്രാഡ്മാൻ. അദ്ദേഹത്തിന് ശേഷം ടെസ്റ്റിൽ നിരവധി പ്രഗത്ഭരായ ബാറ്റ്സ്മാന്മാരുണ്ടായിട്ടുണ്ടെങ്കിലും ടെസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ ആവറേജ് തകർക്കാൻ ഇതുവരെയും ഒരു താരത്തിനും കഴിഞ്ഞിട്ടില്ല. 52 ടെസ്റ്റിൽ നിന്നും 6,996 റൺസാണ് ബ്രാഡ്മാൻ അടിച്ചുകൂട്ടിയത്. ബ്രോഡ്മാൻ്റെ ബാറ്റിംഗ് ശരാശരി 99.52. ടെസ്റ്റിൽ സച്ചിൻ്റെ ബാറ്റിംഗ് ശരാശരി 53ഉം ലാറയുടേത് 52ഉം എന്ന് അറിയുമ്പോൾ മാത്രമാണ് ബ്രോഡ്മാൻ്റെ ശരാശരിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനാകുക. നിലവിൽ സജീവ ക്രിക്കറ്റിലുള്ള ഒരു താരത്തിനും ബ്രോഡ്മാൻ്റെ അടുത്ത് എത്താൻ പോലുമുള്ള ആവറേജ് ഇല്ല. അതുകൊണ്ട് തന്നെ ബ്രോഡ്മാൻ്റെ ഈ റെക്കോർഡ് അടുത്ത കാലത്തൊന്നും ആരും തകർക്കില്ല. 9 സ്ഥാനത്തുള്ളത് ഇംഗ്ലണ്ട് താരം ഗ്രഹാം കോച്ചാണ്. ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ്,
ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് ലാറയാണ് നേടിയെങ്കിൽ ഒരു ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ഗ്രഹാം കൂച്ചാണ്। 1990 ലോർഡ്സിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിലാണ് അദ്ദേഹം ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്। രണ്ട് ഇന്നിംഗ്സിലുമായി 456 റൺസാണ് ഗ്രഹാം കൂച്ച് നേടിയത്। ഒന്നാം ഇന്നിംഗ്സിൽ 333ഉം രണ്ടാം ഇന്നിംഗ്സിൽ 123 റൺസും। 2020 ക്രിക്കറ്റിന്റെ വരവോടുകൂടി നിറം മങ്ങിപ്പോയ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനി ഈ റെക്കോർഡ് ഒരു താരം മറികടക്കുമെന്ന് തോന്നുന്നില്ല। നമ്പർ 10 ഫിൽ സിമൺസ് തന്റെ കാലഘട്ടത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര മികച്ച ബൗളിംഗ് പ്രകടനമൊന്നും താരത്തിന്റെ പേരിലില്ലെങ്കിലും ഏകദിന ക്രിക്കറ്റിലെ മികച്ച എക്കോണമി താരത്തിന്റെ പേരിലാണ്। 1992 പാകിസ്ഥാനെതിരെ നടന്ന മത്സരത്തിൽ 10 ഓവർ എറിഞ്ഞ താരം വഴങ്ങിയത് വെറും 3 റൺസ്, നേടിയതാകട്ടെ 4 വിക്കറ്റും, എക്കോണമി 0.30। ഏകദിന ക്രിക്കറ്റിൽ ഇനി ഒരിക്കലും ഒരു താരവും ഇതിലും കുറഞ്ഞ എക്കോണമിയിൽ 10 ഓവർ എറിയുമെന്ന് സ്വപ്നത്തിൽ പോലും നമുക്ക് വിചാരിക്കാനാകില്ല। 11-ാമതായി നമ്മൾ നോക്കുന്ന റെക്കോർഡ് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു ഇന്നിംഗ്സിൽ ഒരു ടീം നേടിയ ഏറ്റവും ഉയർന്ന ടീം ടോട്ടലാണ്। 1997 ശ്രീലങ്ക ഇന്ത്യക്കെതിരെ നേടിയത് 956 റൺസ്। 340 റൺസ് നേടിയ ജയസൂര്യയുടെ മികവിലായിരുന്നു ലങ്ക ഈ കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തിയത്। ടെസ്റ്റ് ക്രിക്കറ്റിൽ 19 വർഷമായിട്ടും തകർക്കപ്പെടാത്ത ഈ റെക്കോർഡ് ഇനി ഒരു ടീം തകർക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം। 12-ാം സ്ഥാനത്തുള്ളത് ന്യൂസിലാൻഡ് വിക്കറ്റ് കീപ്പർ ആദം പരേരയാണ്। ആധുനിക ക്രിക്കറ്റിൽ 2020 വരവോടുകൂടി ഓരോ ബോളിലും ഒരു ബൗണ്ടറി എന്ന് തന്നെയാണ് ഓരോ ബാറ്റ്സ്മാൻ്റെയും ചിന്ത। അപ്പോൾ 94 റൺസ് എടുക്കുന്നതിനിടയിൽ ഒരു ബൗണ്ടറി പോലും നേടാതിരിക്കുക എന്നത് ആധുനിക കാലഘട്ടത്തെ ചിന്തിക്കാൻ പോലും കഴിയില്ല। 1994 ന്യൂസിലാൻഡിൻ്റെ വിക്കറ്റ് കീപ്പർ ആദം പെരേറയാണ് ഏകദിനത്തിൽ ഒരു ബൗണ്ടറി പോലും നേടാതെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത്, 96 റൺസ്। 138 പന്തിലാണ് ആദം ഏകദിന ക്രിക്കറ്റിലെ ബൗണ്ടറി ഒന്നും നേടാതെയുള്ള ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയത്। ഇത് ഇനി ഒരു താരവും തകർക്കാൻ പോകുന്നില്ല। 13-ാം സ്ഥാനത്തുള്ളത് സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കൂടിയായ മാർക്ക് ബൗച്ചർ। ഏറ്റവും കൂടുതൽ ബാറ്റ്സ്മാന്മാരെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡ് ബൗച്ചറുടെ പേരിലാണ്। 15 വർഷം നീണ്ട കരിയറിൽ 998 പേരെയാണ് ബൗച്ചർ പുറത്താക്കിയത്। വെറും 467 മത്സരങ്ങളിൽ നിന്നാണ് ബൗച്ചർ 998 പേരെ പുറത്താക്കിയത്। 2-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഗിൽക്രിസ്റ്റും 3-ാം സ്ഥാനത്ത് മുൻ ഇന്ത്യയുടെ ഇതിഹാസ താരമായ MS ധോണിയുമാണ്। ബൗച്ചറുടെ പുറകിലുള്ള രണ്ട് താരങ്ങളും ഇപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതായതുകൊണ്ട് തന്നെ ബൗച്ചറുടെ ഈ റെക്കോർഡ് അടുത്ത കാലത്തെങ്ങും ഒരു വിക്കറ്റ് കീപ്പറും തകർക്കില്ല എന്നുള്ളതും ഉറപ്പാണ്। ഓസ്ട്രേലിയ കണ്ട ഏറ്റവും മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിരുന്നു ഗിൽക്രിസ്റ്റ്। ഗിൽക്രിസ്റ്റിന് ഒരു പകരക്കാരനെ കണ്ടെത്താൻ ഇതുവരെയും ഓസ്ട്രേലിയക്കായിട്ടില്ല। അതുപോലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് MS ധോണി. നിലവിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ധോണി IPLൽ CSKയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ട്। 14-ാം സ്ഥാനത്തുള്ളത് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ ജാക്ക് കല്ലിസ്. സൗത്ത് ആഫ്രിക്ക ക്രിക്കറ്റ് ലോകത്തിന് സമ്മാനിച്ച ഒരു മുത്ത് തന്നെയാണ് ജാക്ക് കല്ലിസ്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതുമായ ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് കല്ലിസ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. 140 കിലോമീറ്ററിന് മുകളിൽ പന്തെറിയാൻ കഴിവുള്ള കല്ലിസ് സൗത്ത് ആഫ്രിക്കയുടെ മധ്യനിരയിലെ വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാൻ കൂടിയാണ്. പല മത്സരങ്ങളും ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ കഴിവുള്ള ഒരു താരമാണ് ജാക്ക് കല്ലിസ്. ജാക്ക് കല്ലിസിന് ഒരു പകരക്കാരനെ കണ്ടെത്താൻ ഇതുവരെയും സൗത്ത് ആഫ്രിക്കൻ ടീമിന് കഴിഞ്ഞിട്ടില്ല. 15-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരിക്കലും മറക്കാനാകാത്ത ഒരു താരമാണ് യുവരാജ് സിംഗ്. തൻ്റെ ആരോഗ്യം പോലും നോക്കാതെ രാജ്യത്തിനു വേണ്ടി കളിച്ച താരമാണ് യുവരാജ് സിംഗ്. രാജ്യാന്തര ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ 50 യുവരാജ് സിംഗിൻ്റെ പേരിലാണ്. അതാണ് യുവരാജ് സിംഗിനെ ഈ പട്ടികയിൽ ഇടം പിടിപ്പിച്ചത്.
2007 T20 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു താരത്തിൻ്റെ ഈ നേട്ടം. വെറും 12 പന്തിൽ നിന്നാണ് താരം അർദ്ധ സെഞ്ചുറി നേടിയത്. അന്ന് തുടർച്ചയായി സ്റ്റുവാർട്ട് ബോറിനെ 6 സിക്സ് അടിച്ചാണ് താരം അർദ്ധ സെഞ്ചുറി തികച്ചത്. അന്നാകെ 3 ബൗണ്ടറിയും 7 സിക്സും ഉൾപ്പെടെയായിരുന്നു യുവരാജിൻ്റെ ആ മിന്നും പ്രകടനം. പിന്നീട് ഇത്രയും കാലമായെങ്കിലും ആർക്കും ആ റെക്കോർഡ് മറികടക്കാനായിട്ടില്ല. അടുത്ത കാലത്തെങ്ങും ആ റെക്കോർഡ് ഒരു താരം മറികടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. ഈ പട്ടികയിൽ ഞാൻ അവസാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന താരം സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കെട്ട് ബാസ്മാനായ ABD വില്ലിയേഴ്സ് ആണ്. സൗത്ത് ആഫ്രിക്ക ലോക ക്രിക്കറ്റിന് സമ്മാനിച്ച ഏറ്റവും വിലയേറിയ ഒരു താരമാണ് ABD വില്ലിയേഴ്സ്. ABD വില്ലിയേഴ്സ് ഈ പട്ടികയിൽ ഇടം നേടുന്നത് ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡാണ്. വെറും 31 പന്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിലാണ് താരം ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത്. അന്ന് ആകെ 44 പന്തിൽ നിന്ന് 149 റൺസാണ് ABD നേടിയത്. ഇതുവരെയും ഈ നേട്ടം മറികടക്കാൻ ഒരു താരത്തിനുമായില്ല. എന്നാൽ ഈ നേട്ടത്തിന് മാസങ്ങൾക്ക് ശേഷം ABD അപ്രതീക്ഷിതമായി രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയായിരുന്നു. നിലവിൽ IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി മികച്ച പ്രകടനം തന്നെയാണ് ABD വില്ലിയേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്തെങ്ങും ക്രിക്കറ്റിൽ തകർക്കപ്പെടാൻ സാധ്യതയില്ലാത്ത കുറച്ച് റെക്കോർഡുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന അടുത്ത കാലത്തെങ്ങും തകർക്കപ്പെടാൻ സാധ്യതയില്ലാത്ത റെക്കോർഡുകളെപ്പറ്റി ഈ വീഡിയോയുടെ താഴെ കമൻസായി രേഖപ്പെടുത്തുക. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു പുത്തൻ പുതിയ വിഷയവുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.